ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി നോട്ട്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ വാർത്ത ടോക്കിയോ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ ഗുസ്തി താരം സുമിത് മാലിക്കിന് ടോക്കിയോ ഒളിമ്പിക്സിൽ തിരിച്ചടി നേരിട്ടു. ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ട സുമിത്തിന് ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ 2 വർഷത്തെ വിലക്കാണ് ഏർപ്പെടുത്തിയത്. വിലക്കിനെതിരെ 7 ദിവസത്തിനകം തന്നെ അപ്പീൽ നൽകാമെങ്കിലും ഒളിമ്പിക്സ് തുടങ്ങാൻ 20 ദിവസം മാത്രം ബാക്കിയുള്ളതിനാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സുമിത്തിന് കഴിഞ്ഞിട്ടില്ല. എ സാമ്പിൾ പരിശോധനയിൽ പരാജയപ്പെട്ട് സുമിത്തിനെതിരെ കഴിഞ്ഞ മാസം 3 തന്നെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. ബി സാമ്പിൾ പരിശോധനയിലും പരാജയപ്പെട്ടതോടെ 2 വർഷ വിലക്ക് ഉറപ്പിക്കുകയായിരുന്നു. 2018 കോമൺവെൽത്ത് ഗെയിംസിലെ സ്വർണ്ണ മെഡൽ ജേതാവായ സുമിത്ത് 125 കിലോ വിഭാഗത്തിലാണ് ടോക്കിയോയിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ടോക്കിയോ ഒളിമ്പിക്സ് ടെന്നീസിൽ വനിതാ വിഭാഗത്തിന്റെ ഡബിൾസിനെ പ്രതിനിധീകരിച്ച് സാനിയ മിർസ, അങ്കിത റെയ്ന സഖ്യം ഇന്ത്യയിൽ നിന്നും മത്സരിക്കും. സാനിയയുടെ 4ാമത്തെ ഒളിമ്പിക്സും അങ്കിത റെയ്നയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് പോരാട്ടവുമാണ് നടക്കാനിരിക്കുന്നത്. 4 ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ വനിത എന്ന അപൂർവ റെക്കോർഡും സാനിയ മിർസ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ജർമ്മനിയുടെ ടോണി ക്രൂസ് രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിരമിച്ചു. ലോക ഫുട്ബോൾ മാന്ത്രികന്മാരിലൊരാളായ ജർമ്മനിയുടെ ടോണി ക്രൂസ് ഇന്നലെയാണ് വിരമിക്കൽ വാർത്ത പ്രഖ്യാപിച്ചത്. യൂറോ 2020 ചാമ്പ്യൻഷിപ്പിൽ പ്രീ ക്വാർട്ടറിൽ ഇംഗ്ലണ്ടിനോട് 2-0 പരാജയപ്പെട്ടതായിരുന്നു ജർമ്മനിക്കായുള്ള ക്രൂസിന്റെ അവസാന പ്രകടനം. 31-കാരനായ ക്രൂസ് 106 മത്സരങ്ങളിൽ ജർമ്മനിക്ക് വേണ്ടി മത്സരിക്കുകയും 17 ഗോൾ നേടുകയും ചെയ്തിട്ടുണ്ട്. 2010 ജോവാക്കിം ലോയുടെ കീഴിലായിരുന്നു രാജ്യാന്തര അരങ്ങേറ്റം. 2014 ലോകകപ്പ് ജയത്തിൽ ജർമ്മൻ ടീമിന്റെ നിർണായക സാന്നിധ്യമായിരുന്നു ടോണി. ഒളിമ്പിക്സിന് മുന്നേ ലോകം നേട്ടം കൊയ്ത് നോർവേ താരം കാസ്റ്റൻ വാർഹോം. 400 മീറ്റർ ഹട്സിലാണ് നോർവേയുടെ പുരുഷ കായിക താരം കാസ്റ്റൻ വാർഹോം ലോക റെക്കോർഡ് സ്വന്തം പേരിലാക്കിയത്. 29 വർഷം തകർക്കപ്പെടാതെ കിടന്ന റെക്കോർഡാണ് ഇന്നലെ തകർന്നത്. അമേരിക്കയുടെ കെവിൻ യങ് 1992 സ്ഥാപിച്ച റെക്കോർഡാണ് 46.70 സെക്കൻഡിൽ മറികടന്നത്. ഒസ്ലോയിലെ ഡയമണ്ട് ലീഗിലായിരുന്നു സ്വപ്നതുല്യമായ നേട്ടം കാസ്റ്റൻ സ്വന്തമാക്കിയത്. ഒളിമ്പിക്സിൽ അമേരിക്കയുടെ റായ് ബെഞ്ചമിനാണ് കാസ്റ്റന്റെ എതിരാളി. കഴിഞ്ഞ മാസം അമേരിക്കയിലെ ഒളിമ്പിക്സ് യോഗ്യതാ മത്സരത്തിൽ 46.83 സെക്കൻഡിലാണ് റായ് 400 മീറ്റർ കടന്നത്. ഇവർക്കൊപ്പം ഖത്തറിന്റെ അബ്ദുൾ റഹ്മാൻ എന്ന അത്ലറ്റും 47 സെക്കൻഡ് എന്ന കടമ്പയ്ക്ക് താഴെ സമയം കുറിച്ചവരാണ്. ഇന്ത്യൻ താരങ്ങൾ അണിനിരുന്ന വിംബിൾട്ടൺ മിക്സഡ് ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ, സാനിയ മിർസ ജോഡി ജയം കൈവരിച്ചു. രാംകുമാർ രാംനാഥൻ, അങ്കിത റെയ്ന സഖ്യത്തെ 6-2, 7-6 ബൊപ്പണ്ണയും സാനിയയും കീഴടക്കിയത്. ആദ്യമായാണ് ഓപ്പൺ യുഗത്തിൽ 2 വശത്തും ഇന്ത്യൻ താരങ്ങൾ മാത്രം അണിനിരന്ന മത്സരം നടന്നത്. അതേസമയം പുരുഷ ഡബിൾസിൽ ബൊപ്പണ്ണയും സിവിച് ശരണും ചേർന്ന സഖ്യം ആദ്യ റൗണ്ടിൽ എഡ്വേർഡ് വാസലിൻ, ഹെൻറി കോണ്ടിനൻ ജോഡിയോട് 7-6, 6-4 തോറ്റ് പുറത്തായി. ടോക്കിയോ പാരലിമ്പിക്സിൽ ഇന്ത്യൻ സഖ്യത്തെ നയിക്കാൻ മാരിയപ്പൻ തങ്കവേണുവിനെ തെരഞ്ഞെടുത്തു. റിയോ ഒളിമ്പിക്സിന് സ്വർണ്ണ മെഡൽ ജേതാവായിരുന്നു മാരിയപ്പൻ തങ്കവേലു. ടോക്കിയോ ഒളിമ്പിക്സിലെ ഇത്തവണത്തെ പാരലിമ്പിക് സഖ്യത്തെ നയിക്കാനുള്ള അവസരമാണ് തങ്കവേലിന് നൽകിയിരിക്കുന്നത്. 2016 റിയോ ഒളിമ്പിക്സിലെ ഹൈജമ്പ് ഇനത്തിലാണ് മാരിയപ്പൻ ഇന്ത്യക്ക് അഭിമാനകരമായി സ്വർണ്ണ നേട്ടം കൈവരിച്ചത്. ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 5 വരെയാണ് പാരലിമ്പിക്സ് ടോക്കിയോയിൽ നടക്കുന്നത്. കരീബിയൻ പ്രീമിയർ ലീഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി പീറ്റ് റസലിനെ നിയമിച്ചു. പീറ്റ് റസൽ ടൂർണമെന്റിന്റെ ആരംഭം മുതൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി പ്രവർത്തിച്ചിരുന്നു. ടൂർണമെന്റ് ചെയർമാൻ റിച്ചാർഡ് ബെവലാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ബെയ്ഡൻ സാഞ്ചോ ഒടുവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റിലേക്ക്. 73 മില്യൺ പൗണ്ട് നൽകി ബുണ്ടസ് ലിഗയിലെ ബൊറൂസിയ ഡോർമൻസിൽ നിന്നാണ് താരത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കുന്നത്. 5 വർഷത്തേക്കാണ് കരാറ്. തുക പല ഗഡുക്കളായാണ് കൈമാറുക. അതോടെ ഹാരി മഗ്വയറിന് പുറകിൽ ഏറ്റവും ഉയർന്ന തുക സ്വന്തമാക്കുന്ന 2ാമത്തെ ബ്രിട്ടീഷ് താരമായി സാഞ്ചോ മാറി. സുഭിക്ഷ കേരളം പദ്ധതിയിൽ സംസ്ഥാന തലത്തിൽ കാസർഗോഡ് ജില്ല 1ാമത്. കോവിഡ് സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി വിവിധ വകുപ്പുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് സുഭിക്ഷ കേരളം പദ്ധതി ആരംഭിച്ചത്. ഏറ്റവും കൂടുതൽ ഭൂമി കൃഷിയോഗ്യമാക്കിയ ബ്ലോക്ക് പഞ്ചായത്ത് കാഞ്ഞങ്ങാടാണ്. സുഭിക്ഷ കേരളത്തിലൂടെ 12,928.56 ടൺ ഭക്ഷ്യധാന്യമാണ് കാസർകോട്ടുകാർ വിളഞ്ഞെടുത്തത്. ഇതിലൂടെ ഏകദേശം 15 കോടിയുടെ അധിക വരുമാനമാണ് ജില്ലയ്ക്ക് ഉണ്ടാക്കാനായത്. ജയ്പൂരിൽ ലോകത്തിലെ തന്നെ 3ാമത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയം ഒരുക്കാൻ BCCI തയ്യാറാകുന്നു.
₹100 കോടി ഇൻഫ്രാസ്ട്രക്ചർ ഗ്രാന്റായി രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷന് BCCI സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തിയാക്കാൻ നൽകും. 350 കോടി ചെലവാണ് മൊത്തത്തിൽ പ്രതീക്ഷിക്കുന്നത്. 75,000 സിറ്റിംഗ് കപ്പാസിറ്റിയുമായിട്ടാവും പുതിയ സ്റ്റേഡിയം വരിക. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിനും മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിനും പിന്നിൽ മൂന്നാമത്തെ വലിയ സ്റ്റേഡിയമാണ് ജയ്പൂരിൽ ഒരുങ്ങുന്നത്. ഈ സ്റ്റേഡിയത്തിന്റെ വരവോടെ ജയ്പൂരിലേക്ക് ഇന്റർനാഷണൽ ക്രിക്കറ്റ് തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2013 ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ അവസാനമായി ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ച് നടന്നത്. IPLൽ രാജസ്ഥാൻ റോയൽസിന്റെ ഹോം സ്റ്റേഡിയമാണ് അത്. ജർമ്മൻ ക്ലബായ ഗ്ലാഡ്ബാച്ചിന്റെ ഗോൾ വില കാക്കുന്ന യാൻ സമ്മർ ഇന്ന് സ്പെയിനെതിരെ തന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. സ്പെയിൻ ഇന്ന് 28 ഷോട്ടുകൾ എടുത്തിട്ടും യാൻ സമ്മറിനെ കീഴ്പ്പെടുത്തിയത് ഒരു ഓൺ ഗോളായിരുന്നു. 10 സേവുകളാണ് താരം ഇന്ന് 120 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കിയത്. ഈ യൂറോകപ്പിൽ തന്നെ ഒരു കളിയിലെ ഏറ്റവും കൂടിയ വന്ന സേവുകളാണിത്. ഇതിൽ ജെറാർഡ് മെറേനയുടെ ഷോട്ടിൽ നിന്നുള്ള പോയിന്റ് ബ്ലാങ്ക് സേവും ഒയർ സബാലിന്റെ ഷോട്ടിൽ നിന്നുള്ള ഫുൾ ലെങ്ത് ഡൈവ് സേവുമൊക്കെ ഏതൊരു ഗോളിനെയും പോലെ മനോഹരവും നിർണായകവുമായിരുന്നു. ഇതുകൂടാതെ പെനാൽറ്റി ഷൂട്ടൌട്ടിലും യാൻ സമ്മർ തന്റെ മികവ് തുടർന്നു. റോഡ്രിയുടെ പെനാൽറ്റി സമ്മർ തടയുകയും ചെയ്തു. പക്ഷേ സഹതാരങ്ങൾക്ക് മറുവശത്ത് സമ്മറിനെ പിന്തുണയ്ക്കാനായില്ല. കഴിഞ്ഞ മത്സരത്തിൽ എംബാപ്പയുടെ പെനാൽറ്റി സേവ് ചെയ്ത് സ്വിറ്റ്സർലാൻഡിനെ ക്വാർട്ടറിൽ എത്തിച്ചതും സമ്മറായിരുന്നു. സ്വിറ്റ്സർലാൻഡ് ഇന്ന് പൊരുതി വീണെങ്കിലും യാൻ സമ്മറിനെ ഒരു ഫുട്ബോൾ പ്രേമിയും അടുത്ത കാലത്തൊന്നും മറക്കാൻ ഇടയില്ല.